ശബരിമല പ്രക്ഷോഭത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സംരക്ഷണ സമിതി പിളർന്നതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നവോത്ഥാന സമിതി ജോയിന്റ് കൺവീനർ സി പി സുഗന്ധന്റെ നേതൃത്വത്തിലുള്ള ഹിന്ദു പാർലമെന്റിലെ 50-ൽ പരം സമുദായ സംഘടനകൾ സമിതി വിടാൻ തീരുമാനിച്ചതായുള്ള നിർണായക വിവരം പുറത്തുവരുന്നു. സമിതിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ വിശാല ഹിന്ദു ഐക്യത്തിന് തടസ്സം ആണ്, അതിനാലാണ് ഇതിൽ നിന്ന് പിന്മാറുന്നതെന്നാണ് സുഗന്ധൻ ഒരു മാധ്യമത്തോട് പറഞ്ഞത്. പല ഘട്ടങ്ങളായി തലപൊക്കിയ വിവാദങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. സമിതിയിൽ അംഗങ്ങളായി 100-ഓളം സമുദായ സംഘടനകളിൽ 50-ലേറെ ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ ഒരുമിച്ച് ഹിന്ദു പാർലമെന്റിന്റെ നേതൃത്വത്തിൽ പുറത്തോട്ട് പോകുന്നത് വലിയ അടിയാണ് ഈ സമിതിക്ക് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. രൂപീകരണ ലക്ഷ്യങ്ങളിൽ നിന്ന് അകന്നതാണ് ഈ തീരുമാനത്തിന്റെ പിന്നിലെന്നാണ് നേതാക്കൾ ഇപ്പോൾ പറയുന്നതെങ്കിലും കെ പി എം എസ് നേതാവും സമിതി കൺവീനറുമായ പുനല ശ്രീകുമാറുമായുള്ള ഭിന്നതയിലാണ് പിളർപ്പിന്റെ മുഖ്യ കാരണം എന്നുള്ള ഒരു സൂചനയും ഇപ്പോൾ നിഴലിക്കുന്നുണ്ട്. ഹിന്ദു സമുദായത്തിലെ നവോത്ഥാനം ലക്ഷ്യമാക്കി ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ 2009-ൽ രൂപീകരിച്ച ഹിന്ദു പാർലമെന്റ് ശബരിമലയിലെ യുവതി പ്രവേശനത്തിൽ സർക്കാർ നിലപാടിനെ പിന്തുണച്ചിരുന്നില്ല. സി പി സുഗതൻ അടക്കമുള്ളവർ ശബരിമലയിൽ എത്തിയ യുവതികളെ തടയുവാനും രംഗത്തിറങ്ങിയിരുന്നു. എന്നാൽ സംഘപരിവാർ സംഘടനകൾ ശബരിമല പ്രക്ഷോഭം ഏറ്റെടുത്തതോടെ എസ് എൻ ഡി പിക്കും കെ പി എം എസിനുമൊപ്പം ഹിന്ദു പാർലമെന്റിനെയും സർക്കാർ നവോത്ഥാന സമിതിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. വനിതാ മതിൽ സംഘടന സജീവമായി തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് നവോത്ഥാന സമിതി സ്ഥിരം സമിതിയാക്കുകയും ജില്ലകൾ തോറും കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തതോടെയാണ് സമുദായ സംഘടനകൾ തമ്മിൽ ഭിന്നത രൂക്ഷമായി തുടങ്ങിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം വിശ്വാസികൾക്കൊപ്പം എന്ന് സി പി എം പ്രഖ്യാപിച്ചുവെങ്കിലും ഇക്കാര്യം ആത്മാർത്ഥമായി തെളിയിക്കാത്ത സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം എടുത്തതെന്നാണ് ഹിന്ദു പാർലമെന്റ് ആത്മീയ സഭാ നേതാക്കളും വ്യക്തമാക്കിയത്. ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം സംഘടന ഉടൻ നടത്തും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും നവോത്ഥാന സംരക്ഷണ സമിതി ഇനി പകുതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പകുതിയോളം സംഘടനകൾ ഹിന്ദു പാർലമെന്റ് നേതൃത്വത്തിൽ പുറത്തോട്ട് പോവുകയാണ്. നേരത്തെ തന്നെ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ച ഈ പിളർപ്പ് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും പിണറായിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഒരു സംഘടന ഇപ്പോൾ പിളർന്ന് പോയിരിക്കുകയാണ്. നവോത്ഥാന സംഘടനയെ ചൊല്ലി നേരത്തെ തന്നെ വിമർശനങ്ങൾ ഒരുപാട് ഉയർന്നിരുന്നു. ഇപ്പോഴിതാ അത് പിളർന്നു എന്നുള്ള വിവരവും പുറത്തുവരികയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.